ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു പ്രത്യേക ഇമേജ് ചാർത്തി കൊടുക്കുകയാണ്. അദ്ദേഹം ഒരു മഹാനാണ് എന്ന് വരുത്തി തീർക്കാൻ എന്തൊക്കെ കള്ളങ്ങളാണ് പറയുന്നത്. ഒരു പുസ്തകം എഴുതാൻ മാത്രമുള്ള കള്ളങ്ങളുണ്ട്. പ്രധാനമന്ത്രിയെ കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞതും ഞാൻ അതെല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം സാന്ദർഭികമായിട്ട് ഓർമ്മ വന്ന് സൂചിപ്പിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് RSS കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചൊരു കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കുട്ടിയായിരുന്നപ്പോ 8-10 വയസ്സുള്ള സമയത്ത് ചായ കച്ചവടം നടത്തിയിരുന്നു കുടുംബം പുലർത്താൻ. ചായ കച്ചവടം നടത്തിയ ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. അതെന്തിനാ അങ്ങനെ പറയുന്നത്? അത്ര ദരിദ്രമായ അന്തരീക്ഷത്തിൽ, അത്ര ക്ലേശം നിറഞ്ഞ ജീവിതത്തിൽ സ്വപ്രയത്നം കൊണ്ട് കഠിനാധ്വാനം കൊണ്ട് വളർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ അത്രയും ആത്മവിശ്വാസവും സ്ഥിരോത്സാഹവും എല്ലാം ഉള്ള ഒരു മഹാനാണ് എന്ന് വരുത്തി തീർക്കാനാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട എബ്രഹാം ലിങ്കൺ തെരുവിളക്കിന്റെ ചുവട്ടിലിരുന്നാണ് പുസ്തകം വായിച്ചു പഠിച്ചതെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു എബ്രഹാം ലിങ്കൺ ആണ് ഇത് എന്ന് വരുത്തി തീർക്കാനാണ് ഈ പ്രചാരവേല. അപ്പോ വട്ടനഗർ റെയിൽവേ സ്റ്റേഷനിൽ അച്ഛന്റെ കൂടെ ചായ വിറ്റുന്ന 8-10 വയസ്സ് പ്രായമുള്ള. അപ്പൊ ഈ പ്രചാരവേലക്ക് ഈ പറഞ്ഞ പോലെ ഒരു തകരാറുണ്ട്. ശ്രീ നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ജനിച്ചത് 1950 അദ്ദേഹത്തിന് ഇപ്പൊ 70 വയസ്സാ, 2020 50 ജനിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ 10 വയസ്സുള്ളപ്പോഴാണ് ഈ ചായ വിറ്റതെങ്കിൽ അത് 1960 വട്ടനഗർ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റു അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. വട്ടനഗർ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചത് 1973. 1973 നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷനിൽ 1960 ചായ വിറ്റ മുതലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് മനസ്സിലായി കൊള്ളാം. ഇതാണ് പ്രചാരം.